ഹലോ ഫ്രണ്ട്സ്, ഐ ആം അഞ്ചൽ റിയാസ്. എൻ എൻ പിള്ളയുടെ കുടുംബയോഗം എന്ന നാടകം 7ാം ക്ലാസ് മുതൽ കോളേജിലെ പഠനകാലം വരെ വിവിധ സ്റ്റേജുകളിൽ ഞാനും സുഹൃത്തുക്കളും ചേർന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായ ഒരു മലവെള്ളപ്പാച്ചിലിൽ കാണാതായ മക്കളെ കാത്തിരിക്കുന്ന മനോനില തെറ്റിയ വൃദ്ധദമ്പതികളായ രണ്ട് കഥാപാത്രങ്ങൾ. രണ്ട് കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു നാടകം. അതിൽ വൃദ്ധയുടെ വേഷമാണ് ഇക്കാലയളവിലെല്ലാം ഞാൻ ചെയ്തിരുന്നത്. മാത്രമല്ല, എൻ്റെ കുടുംബത്തിലെ നിരവധി പേർ ഈ നാടകം സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ കുടുംബ നാടകമെന്നായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. നാടകത്തിൽ അവസാന രംഗത്ത് ആ വൃദ്ധ ദമ്പതികൾ തങ്ങളുടെ ഓർമ്മകളിലേക്ക് ഊളിയിട്ട് വികാരനിർഭരരായി പറയുന്ന ഡയലോഗുണ്ട്. വൃദ്ധനായ കഥാപാത്രം പറയുന്നു, 99 വെള്ളപ്പൊക്കത്തിൽ ഞാനങ്ങ് മേലേ പള്ളിയുടെ കുടന്തയ്ക്ക് കുരിച്ചുറപ്പിക്കുകയായിരുന്നു, അങ്ങ് മണിമലയാറ്റിനക്കരെ. അപ്പോൾ വൃദ്ധയുടെ കഥാപാത്രം പറയുന്നത് ഇങ്ങനെയാണ്: ഞാനും പിള്ളേരും ഇക്കരെ ചോര നിറത്തെ കലങ്ങിമുറിഞ്ഞൊഴുകുന്ന മലവെള്ളം. പിള്ളേരെല്ലാം കൂടെ അക്കരയേക്ക് തുഴഞ്ഞു അപ്പച്ചൻ കുരിശുറപ്പിക്കുന്നത് കാണാൻ, അപ്പച്ചനെയും കർത്താവിനെയും ഒരേ ഇരിപ്പയിൽ കാണാൻ. ആ വെള്ളം ഇക്കരെ എത്തിയില്ല. 46 വർഷം കഴിഞ്ഞു, വരുന്ന കൊല്ലം വരുമായിരിക്കുമല്ലേ. 99 വെള്ളപ്പൊക്കത്തിൽ മണിമലയാറിന് അക്കരെ മേലെ മലയിൽ കുരിശുറപ്പിക്കാൻ പോയ പിതാവിനെ കാണാൻ മക്കളെല്ലാവരും കൂടി ഒരു ചെറുതോണിയിൽ പോയി വരുന്നത് കാത്തിരിക്കുന്ന അവർക്ക് മക്കളുടെ ജഡം പോലും കിട്ടിയില്ല. എല്ലാവരെയും മലവെള്ളം കൊണ്ടുപോയി. ആ കാത്തിരിപ്പിൻ്റെ കഥ പറയുന്ന നാടകമായിരുന്നു എൻ എൻ പിള്ളയുടെ കുടുംബയോഗം. 99 വെള്ളപ്പൊക്കത്തിനെ പറ്റിയുള്ള കേട്ടറിവുകൾ ആരംഭിക്കുന്നത് അന്നു മുതലാണ്. എൻ എൻ പിള്ള മാത്രമല്ല 99 വെള്ളപ്പൊക്കത്തെ തങ്ങളുടെ കൃതികളിലൂടെ പരാമർശിച്ചത്. കാക്കനാടൻ്റെ ഓറോത എന്ന കൃതിയിലെ മുഖ്യ കഥാപാത്രമായ ഓറോത 99 വെള്ളപ്പൊക്കത്തിൽ മീനച്ചിലാറ്റിലൂടെ ഒഴുകിയെത്തിയവളാണ്. പ്രസിദ്ധ സാഹിത്യകാരൻ തകഴി ശിവശങ്കര പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ വിഷയമാക്കുന്നത് 99 വെള്ളപ്പൊക്കം കുട്ടനാടിന് ഏൽപ്പിച്ച ആഘാതമാണ്. കൊടുങ്ങല്ലൂർ ചെറിയ കൊച്ചുണ്ണി തമ്പുരാൻ്റെ അതിവാദ വർഷം എന്ന കൃതി 99 വെള്ളപ്പൊക്കത്തിനെ കുറിച്ചുള്ളതാണ്. സമീപകാലത്ത് കേരളം നടങ്ങിയ മഹാപ്രളയത്തിൻ്റെ ഓർമ്മയിൽ ഇത് പറയുമ്പോൾ നമ്മുടെ നാട് വീണ്ടും ഒരു പ്രളയഭീതിയിലൂടെ കടന്നു പോവുകയാണ്. 97 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വെള്ളപ്പൊക്കത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞാനുൾപ്പെടുന്ന പുതിയ തലമുറയ്ക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അതിൻ്റെ തീവ്രത. പ്രകൃതി ദുരന്തങ്ങൾ ഒരു നാടിൻ്റെയും അതിൻ്റെ സംസ്കാരത്തെയും നിത്യജീവിതത്തിനെയും മാറ്റിമറിച്ച സംഭവങ്ങൾ ലോകത്തിൽ ആദ്യമല്ല. കേരളവും നിരവധി പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷിയായ സംസ്ഥാനം കൂടിയാണ്. കൊല്ലവർഷം 1999 മിഥുനം കർക്കടകം, അതായത് 1924 ജൂലൈ മാസത്തിലായിരുന്നു കേരളത്തെ തകർത്തെറിഞ്ഞ മലവെള്ളപ്പാച്ചിലുണ്ടായത്. 20ാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം, ഏറ്റവും വലിയ പ്രളയമായിരുന്നു കൊച്ചിയിലെയും മുസിരിസിൻ്റെയും അഴിമുഖത്തിനെ ഇല്ലാതാക്കി മാറ്റിയ മലവെള്ളപ്പാച്ചിൽ. അന്നത്തെ പ്രളയത്തിൻ്റെ പ്രധാന കാരണം 3 ആഴ്ചയോളം തുടർച്ചയായി പെയ്ത മഴയായിരുന്നു. തിരുവിതാംകൂറിനെയും മലബാറിൻ്റെ ഏതാനും ഭാഗങ്ങളെയും ബാധിച്ച പ്രളയം ഏറ്റവും അധികം കടന്ന് ആക്രമിച്ചത് ഇന്നത്തെ മധ്യകേരളത്തെയായിരുന്നു. തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ ഭൂരിഭാഗവും ദിവസങ്ങളോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. ചരിത്രരേഖകൾ പറയുന്നത് ആലപ്പുഴ ജില്ല പൂർണ്ണമായും എറണാകുളം ജില്ലയുടെ 4/3 ഭാഗവും വെള്ളത്തിനടിയില എന്നാണ്. കോഴിക്കോട് പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളും മുങ്ങിയിരുന്നു. ഇതിലും വലിയൊരു വെള്ളപ്പൊക്കം അതിനു മുൻപുണ്ടായിരുന്നതായി പഴമക്കാർ ആരും കേട്ടിരുന്നില്ല. മിഥുനം കർക്കടകം മാസത്തിൽ സംഭവിക്കുന്ന ഒരു സാധാരണ വെള്ളപ്പൊക്കമായിട്ടാണ് അന്ന് അവർ അതിനെ കരുതിയിരുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വർഷാവർഷം എത്തുന്ന വെള്ളപ്പൊക്കം അക്കാലത്തൊരു വിഭാഗം ജനതയുടെ ജീവിതമാർഗം കൂടിയായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. നിബിഡവനങ്ങളിൽ നിന്നും മലവെള്ളപ്പാച്ചിൽ ഒഴുകിയെത്തുന്ന വിലപിടിപ്പുള്ള വൻമരങ്ങൾ, മൃഗങ്ങൾ, വിറക്, ഈറ തുടങ്ങിയ വനവിഭവങ്ങൾ അതിസാഹസികമായി പിടിച്ചെടുക്കുകയും അത് അവരുടെ ജീവിതോപാധിയായി മാറുകയും ചെയ്യുമായിരുന്നു. 99 ആ പ്രളയം പഴമക്കാരുടെ പലരുടെയും ഓർമ്മകളിൽ ഇന്നും പെയ്തിറങ്ങാറുണ്ട്. പലർക്കും പറയാൻ നഷ്ടങ്ങളുടെ നിരവധി കണക്കുകളുമുണ്ട്. ഈ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവർ എത്രയെന്ന് കണക്കില്ല. അങ്ങനെ ഒരു കണക്കെടുക്കാനുള്ള സംവിധാനം അക്കാലത്തുണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് മനുഷ്യജീവനുകൾ നഷ്ടമായ ആ പ്രളയത്തിൽ നിരവധി പക്ഷിമൃഗാദികളും കണക്കാക്കാൻ പറ്റാത്തിടത്തോളം കൃഷിയും നഷ്ടമായി. ചേതനയേറ്റ മനുഷ്യ ശരീരങ്ങൾ പലയിടത്തും ഒഴുകി നടന്നു. ഒട്ടനവധി പേർക്ക് വീടും സ്വത്തുകളും വളർത്തുമൃഗങ്ങളും നഷ്ടപ്പെട്ടു. വൻമരങ്ങളും കുടിലുകളും ചത്ത മൃഗങ്ങളും വെള്ളത്തിലൂടെ ഒഴുകി വന്നു. ആ വെള്ളപ്പൊക്കം കേരളത്തെ തന്നെ മാറ്റിമറിച്ചു. വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് കേരളത്തിൻ്റെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറാണ്. ബ്രിട്ടീഷുകാർ പടുത്തു വരുത്തിയ മൂന്നാർ പട്ടണം, ഇംഗ്ലണ്ടിലെ നഗരങ്ങളുടെ മാതൃകയിൽ നിർമ്മിച്ച അവരുടെ അഭിമാനമായിരുന്ന മൂന്നാർ എന്ന സ്വപ്ന സാമ്രാജ്യവും
അവിടെ അവർ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്വർഗസമാനമായ പല സൗകര്യങ്ങളും ദിവസങ്ങൾ കൊണ്ട് ഒലിച്ചുപോയി. മലവെള്ളത്തിനൊപ്പം കുതിച്ചെത്തിയ പാറകളും മരങ്ങളും പട്ടണത്തെ തുടച്ചു നിൽക്കിയതിനോടൊപ്പം ആയിരത്തിൽ പരം ജീവനുകളും എടുത്തു. ഇന്നത്തെ മൂന്നാർ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തെ അതിജീവിച്ച പ്രദേശമാണെന്ന് ചുരുക്കം പേർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ആരംഭിക്കുന്നതിനെല്ലാം അവസാനമുണ്ടെന്ന് MD വാസുദേവൻ നായർ രണ്ടാമൂഴത്തിൽ പ്രതിപാദിച്ചതുപോലെ കുണ്ടളവാലിക്കുമുണ്ടായിരുന്നു അവസാനം. അന്ന് കേരളത്തിൽ പെയ്ത മഴയായിരുന്നു കുണ്ടളവാലിയുടെ ഘാതകൻ. കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെട്ടിരുന്ന മൂന്നാറിലെ നാരോ ഗേജ് റെയിൽവേ ലൈനുകളും സ്റ്റേഷനുകളും പ്രളയം പൂർണ്ണമായി തുടച്ചു നീക്കിക്കളഞ്ഞു. റെയിൽപാളങ്ങളും സ്റ്റീം ലോക്കോമോട്ടീവ് എഞ്ചിനുകളും ഒലിച്ചുപോയി. പാലങ്ങൾ തകർന്നു. കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായി. തേയില ഫാക്ടറികൾ തകർന്നടിഞ്ഞു. മൂന്നാറിലെ തേയില ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് റോപ്പ് വേ വഴി ബോഡിനായ്ക്കന്നൂരിലേക്കും തുടർന്ന് തൂത്തുക്കുടി തുറമുഖത്ത് എത്തിച്ച് കയറ്റുമതി ചെയ്യുകയായിരുന്നു പതിവ്. ഇന്ന് മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ പഴയ റെയിൽവേ പാളങ്ങളാണ്. ടൗൺ സ്ഥിതി ചെയ്യുന്ന മൂന്നാറിലെ പഴയ റെയിൽവേ സ്റ്റേഷനായ KDHP ഹെഡ് ഓഫീസിൻ്റെ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നതും പാളങ്ങൾ കൊണ്ട് തന്നെ. പാളങ്ങളുടെയും സ്റ്റേഷൻ്റെയും അവശിഷ്ടങ്ങൾ ടോപ്പ് സ്റ്റേഷനിലും മറ്റ് പല ഭാഗങ്ങളിലും ഇപ്പോഴും കാണാൻ കഴിയും നമുക്ക്. പ്രളയം മായച്ചു കളഞ്ഞത് അതിരുകളും അടയാളങ്ങളും മാത്രമല്ല, ചരിത്രത്തെ കൂടിയായിരുന്നു. കേരളത്തിൻ്റെ പല പ്രധാന ചരിത്ര രേഖകൾ നശിച്ചു പോയത് ഈ പ്രളയത്തിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. സമുദ്രനിരപ്പിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിൽ അത്ഭുതമില്ല. എന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും 5000 മുതൽ 6500 അടി വരെ ഉയരത്തിലുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായതാണ് 99 വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും അമ്പരപ്പിച്ച കാര്യം. ബ്രിട്ടീഷുകാരുടെ പ്രിയപ്പെട്ട താവളമായിരുന്ന അന്നത്തെ മൂന്നാർ അറിയപ്പെട്ടിരുന്നത് ഏഷ്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നായിരുന്നു. അന്ന് മൂന്നാറിൽ വൈദ്യുതിയും റോപ്പ് വേയും മോണോറെയിൽ തീവണ്ടിയും വരെ ഉണ്ടായിരുന്നു. 99 വെള്ളപ്പൊക്കത്തിൽ മൂന്നാറിൽ രേഖപ്പെടുത്തിയ പേമാരിയുടെ അളവ് 171.2 ഇഞ്ചായിരുന്നുവെന്ന് ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നു. ശക്തമായ മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ ഇടിഞ്ഞു വീണ പാറകളും ഒഴുകിയെത്തിയ മരങ്ങളും ചേർന്ന് മാട്ടുപെട്ടിയിൽ രണ്ടു മലകൾക്കിടയിൽ പ്രകൃത്യാരൂപം കൊണ്ട മണക്കെട്ടായിരുന്നു വില്ലൻ. പെരിയാറിൻ്റെ കൈവഴിയായ മുതിരപ്പുഴയാറ്റിലുണ്ടായ വെള്ളപ്പൊക്കമായിരുന്നു അതിന് കാരണം. തുടർന്നുള്ള ദിവസങ്ങളിലും മഴ തുടർന്നു. അതേസമയം എഡ്വർക്ക് ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തും മലയിടിഞ്ഞു, ഒരു അണക്കെട്ടുണ്ടായി. പഴയ മൂന്നാറിന് സമീപത്തായി ഏകദേശം 6000 ഏക്കർ പരന്നുകിടക്കുന്ന സ്ഥലം ഒരു വൻ തടാകമായി മാറി. മഴ തുടങ്ങിയതിൻ്റെ 6ാം ദിവസം ഈ അണക്കെട്ട് പൊട്ടി. മലവെള്ളപ്പാച്ചിൽ അവസാനിച്ചത് പള്ളിവാസലിൽ 200 ഏക്കർ സ്ഥലം ഒറ്റയടിക്ക് കുത്തിയൊലിപ്പിച്ചുകൊണ്ടായിരുന്നു. 150 അടി ഉയരമുള്ള ഒരു വെള്ളച്ചാട്ടം സൃഷ്ടിക്കപ്പെട്ടു. പള്ളിവാസലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്ന 2 ജനറേറ്ററുകൾ മണ്ണിനടിയിലായി. പള്ളിവാസലിൻ്റെ രൂപം തന്നെ മാറിപ്പോയി. പള്ളിവാസൽ മലകൾക്ക് മുകളിലുണ്ടായിരുന്ന തടാകത്തിൻ്റെ നാശത്തെ തുടർന്ന് പള്ളിവാസൽ പട്ടണവും മൂന്നാറിലേക്ക് വൈദ്യുതി വിതരണത്തിനായി ഉപയോഗിച്ചിരുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനും മണ്ണിനടിയിലായി. പഴയ മൂന്നാറിൽ നിന്ന് 1 കിലോമീറ്റർ മാറി നിർമ്മിച്ചു തുടങ്ങിയ പുതിയ മൂന്നാർ പട്ടണം പൂർത്തിയാകാനും 2 വർഷത്തിലധികം എടുത്തു. റെയിൽ സംവിധാനം പിന്നീട് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞതുമില്ല. വെള്ളപ്പൊക്കത്തിൽ രൂപം കൊണ്ട തടാകം ഇപ്പോഴും മൂന്നാറിലുണ്ട്. ഒരു ദുരന്ത സ്മാരകം പോലെ നമ്മെ ചിലതൊക്കെ ഓർമ്മിപ്പിക്കാനായി. ദുരന്തത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന അനുഭവങ്ങളും ചിത്രങ്ങളും ഇപ്പോഴും സൈബർ ലോകത്ത് സജീവമാണ്. എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിട്ടും കഴിഞ്ഞ 2 വർഷത്തെ പ്രളയത്തിൽ കേരളം തകർന്നിരുന്നു. അപ്പോൾ 10 ആണ്ടുകൾ മുന്നുണ്ടായ ഈ പ്രളയത്തിൻ്റെ അവസ്ഥ ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. പൂർണ്ണമായും തകർന്ന മൂന്നാറിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് സഹായിച്ചത് ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. വീണ്ടും തേയില നട്ടു, റോഡുകൾ നന്നാക്കി. മൂന്നാർ പഴയ മൂന്നാറായി. എന്നാൽ ആ വെള്ളപ്പൊക്കത്തിൽ മൂന്നാറിന് സംഭവിച്ച ഒരു വലിയ നഷ്ടമാണ് പിന്നീടൊരിക്കലും അവിടേക്ക് തീവണ്ടി ഓടിക്കയറിയില്ല എന്നുള്ളത്. മൂന്നാറിൽ തീവണ്ടി ഉണ്ടായിരുന്നു എന്നത് തന്നെ ഇന്നൊരു അത്ഭുത വാർത്തയാണ്. മധ്യകേരളത്തെയാണ് പ്രളയം ഏറ്റവും മാരകമായി ബാധിച്ചത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആലപ്പുഴ മുഴുവനായും എറണാകുളത്തിൻ്റെ 4/3 ഭാഗവും വെള്ളത്തിനടിയിലായെന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. കർക്കിടകം 17 കഴിഞ്ഞപ്പോഴേക്കും തെക്കേ മലബാർ വെള്ളത്തിനടിയിലായി. 2000 വീടുകൾ നിലം പതിച്ചു. പൊന്നാനി താലൂക്കിലും മറ്റും കനോലി കനാലിലൂടെ മൃതശരീരങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു. 99 വെള്ളപ്പൊക്കം മൂലം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും നദികളുടെ ഗതിയും വരെ സാരമായി മാറുകയുണ്ടായി. ഭാരതപ്പുഴയുടെ തീരങ്ങളിലെ ഇല്ലങ്ങളിൽ ആചാരപ്രകാരം സൂക്ഷിച്ചിരുന്ന അഗ്നി ഈ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു. കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തും സ്ഥിതി വളരെ ദയനീയമായിരുന്നു. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിക്കുന്ന കാലമായിരുന്നു അത്. തിരുവനന്തപുരം പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. ചിലയിടങ്ങളിൽ തെങ്ങിൻ തലപ്പോളം വെള്ളമെത്തി എന്നാണ് പഴമക്കാർ പറയുന്നത്. അന്ന് വെള്ളമുയർന്ന അളവ് കേരളത്തിൽ പലയിടത്തും രേഖപ്പെടുത്തി വെച്ചത് ഇപ്പോഴും കാണാനുണ്ട്. 3 ആഴ്ചയോളം ഇടമുറിയാതെ പെയ്ത മഴ തകർത്തത് നിരവധി സ്വപ്നങ്ങളായിരുന്നു. നാമമാത്രമായെങ്കിലും ഉണ്ടായിരുന്ന റോഡ് ഗതാഗതം പൂർണ്ണമായി നിലച്ചു. റെയിൽവേ പാളങ്ങൾ വെള്ളത്തിൽ മുങ്ങി. സർവീസുകൾ നിർത്തിവെച്ചു. ആളുകളും വളർത്തുമൃഗങ്ങളും വീടുകളുടെയും കെട്ടിടങ്ങളുടെയും മേൽക്കൂരകളിലും തട്ടിൻപുറങ്ങളിലും അഭയം പ്രാപിച്ചു.
താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കൂട്ടമായി പലായനം ചെയ്തു. ഉയർന്ന മേഖലകൾ അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. ഭക്ഷ്യവസ്തുക്കളും ശുദ്ധജലവും കിട്ടാതെ ജനം പട്ടിണിയിൽ വലഞ്ഞു. വെള്ളം ഇറങ്ങിപ്പോകാൻ പിന്നെയും ദിവസങ്ങളെടുത്തു. ഓലയും പനപ്പും മണ്ണും കൊണ്ടുണ്ടാക്കിയ പല വീടുകളും അപ്പോൾ ആ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രളയത്തിൽ കേരളത്തെ സഹായിക്കാൻ മഹാത്മാഗാന്ധി സമാഹരിച്ചത് 6000 രൂപയായിരുന്നു. പ്രളയത്തെക്കുറിച്ചറിഞ്ഞ ഗാന്ധിജി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും സർക്കാരിനും ജനങ്ങൾക്കുമായി വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ടെലഗ്രാം അയച്ചു. മറ്റൊരു സന്ദേശത്തിൽ താൻ കേരളത്തിനായി ഭക്ഷണവും വസ്ത്രങ്ങളും ശേഖരിക്കുന്നുണ്ടെന്നും അറിയിച്ചു. യങ് ഇന്ത്യയിലും നവജീവനിലും പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളിലൂടെ അദ്ദേഹം കേരളത്തിനായി ഫണ്ട് സ്വരൂപിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. സ്ത്രീകൾ സ്വർണ്ണാഭരണങ്ങൾ നൽകി. പലരും ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി ആർഭാട ജീവിതങ്ങൾ ഒഴിവാക്കുകയും ചെയ്ത് പണം കണ്ടെത്തി. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയ്ക്കായി ഒരു പെൺകുട്ടി 3 പൈസ മോഷ്ടിച്ച കഥയും നവജീവനിൽ ഗാന്ധി പരാമർശിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് മലബാറിലെ ഏറ്റവും വലിയ ദുരന്തമായാണ് വെള്ളപ്പൊക്കത്തെ കളക്ടർ ജയ തോറൻ വിശേഷിപ്പിക്കുന്നത്. വിവരങ്ങൾ യഥാസമയം തന്നെ കമ്പിയടിച്ചറിയിക്കണമെന്ന് ഗവർണറുടെ നിർദ്ദേശവുമുണ്ട്. അങ്ങയുടെ വിശ്വസ്ത സേവകനെന്നെഴുതി പച്ചമഷിയിൽ കൈയൊപ്പിട്ട് കളക്ടർ അയച്ച റിപ്പോർട്ടുകൾക്ക് സൂക്ഷ്മതയുടെ അംശമുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തും റെയിൽവേ തകർന്നത് ഉടൻ പുനർനിർമ്മിച്ചത് തിരൂരിലും തലശ്ശേരിയിലും കരുവാരക്കുണ്ടിലും നിലമ്പൂരിലും ക്യാമ്പ് ചെയ്ത MSP-ക്കാരായിരുന്നു. റോഡുകൾ പോലീസ് പുനർനിർമ്മിച്ചു. ആൾനാശത്തിൻ്റെ കണക്ക് കൃത്യമായി രേഖപ്പെടുത്തി അയക്കാൻ കളക്ടർക്ക് കഴിഞ്ഞിരുന്നില്ല. പുഴകളിൽ നിന്ന് മൃതദേഹം കിട്ടിയത് വെവ്വേറെ പറയുന്നുണ്ട്. 1000 കണക്കിന് പേർ മരിച്ചു. മഞ്ചേരിയിലെ ഒരു വക്കീൽ തോണി മറിഞ്ഞ് മുങ്ങി മരിച്ചിട്ടുണ്ട് എന്ന മട്ടിലൊക്കെയാണ് കണക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനേകം പേരുടെ കടങ്ങൾ എഴുതിത്തള്ളുകയും നികുതി വേണ്ടെന്ന് വെച്ചും സർക്കാർ പ്രളയബാധിതരെ സഹായിച്ചു. താമരശ്ശേരിയിലും തലശ്ശേരിയിലും കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം നടത്തി. പുതിയ പാതകൾ ഉണ്ടായി. ഉള്ളവയുടെ വീതി കൂട്ടി. സഹായത്തിനായി കളക്ടർ JB റോബിൻസൺ കൂടി എത്തിയതോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഇരട്ടി വേഗതയായി. തോറൻ സ്വന്തം കൈപ്പടിൽ എഴുതിയ ഒരു റിപ്പോർട്ടിൽ കർഷകരുടെ ദുരിതത്തെക്കുറിച്ച് ഹൃദയസ്പർശിയായ വിവരണങ്ങളുണ്ട്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരും കന്നുകാലികൾ നഷ്ടപ്പെട്ടവരും നിത്യവൃത്തിക്ക് പോലും മാർഗമില്ലാത്തവരുമായ കൃഷിവലന്മാരെ സഹായിക്കണമെന്ന അപേക്ഷയ്ക്ക് പ്രയോജനമുണ്ടായി. കർഷക കടങ്ങൾ എഴുതിത്തള്ളാൻ തന്നെ 2500 രൂപ അനുവദിച്ചു. ദുരന്തമുണ്ടായ ഒരു വർഷത്തിന് ശേഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. 152 പേജുള്ള ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എക്കാലത്തെ നല്ല മാർഗരേഖകളാണ്. തോണിയിൽ പോയി രക്ഷാദൗത്യം ഏറ്റെടുത്തവരെയും മത്സ്യത്തൊഴിലാളികളെയും ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാരെയും നേഴ്സുമാരെയും കമ്പോണ്ടർമാരെയും ഒക്കെ പ്രശംസിക്കുന്ന റിപ്പോർട്ടിൽ കമ്പിളിപ്പുതപ്പ് മുതൽ അരി സംഭാവന നൽകിയതിൻ്റെ നന്ദി പ്രകടനം വരെയുണ്ട്. എഴുതിത്തെല്ലിയ കടങ്ങൾ മാത്രമല്ല പുതുവായ്പകളും സമൃദ്ധിയിലേക്ക് നയിച്ചു. പ്രത്യേകിച്ചും കാർഷിക നന്മയിലേക്ക് നാടിൻ്റെ കൈപിടിച്ചു നടത്തി. ഭാവനാസമ്പന്നനായ ഒരു ബ്രിട്ടീഷ് കളക്ടറുടെ നിരന്തരമായ എഴുത്തുകൾക്കൊടുവിൽ 29,438 രൂപയുടെ പുതിയ വായ്പകൾ അനുവദിക്കപ്പെട്ടു. കളക്ടറുടെ ഭാര്യയുടെ നേതൃത്വത്തിലുള്ള കോഴിക്കോട് ലേഡീസ് ക്ലബ്ബ് 6000 രൂപ പിരിച്ചെടുത്ത് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നൽകി. സാമൂതിരി കുടുംബവും കൊളംബോ ഇമ്പിച്ചിയും രാമകൃഷ്ണ മിഷനും YMCAയും ആര്യസമാജവും തബലീഗുമെല്ലാം ആശ്വാസം പകർന്നു. 500 ചാക്ക് അരിയായിരുന്നു കോഴിക്കോട് നഗരത്തിൽ ഒരു ദിവസം വേണ്ടിയിരുന്നത്. ഗുപ്തൻ നമ്പൂതിരിപ്പാട്, മനേക്ജി വർഗീസ് എന്നീ വലിയ അരിക്കച്ചവടക്കാരുടെ സഹായം കളക്ടർ തേടി. എന്തുകൊണ്ട് ദുരന്തമെന്നത് ഇന്നത്തെ പോലെ അന്നും പ്രളയാനന്തരം വീണ്ടും വീണ്ടും ചർച്ചയായി. ബ്രിട്ടീഷുകാർ റോഡും റെയിലും നിർമ്മിച്ചത് പാടങ്ങളും തോടുകളും നികത്തിയാണെന്നും നീരൊഴുക്ക് തടസ്സപ്പെട്ടെന്നതുമൊക്കെ ഉത്തരങ്ങളായി. പാർപ്പിടങ്ങൾ പതുക്കെ പതുക്കെ പുനർനിർമ്മിക്കപ്പെട്ടു. പുഴകളിലെ വെള്ളം വീണ്ടും തെളിഞ്ഞു. കൃഷിനിലങ്ങൾ വീണ്ടും പച്ചപ്പണിഞ്ഞു. നന്മയുടെ നല്ലോണക്കാലങ്ങളിലേക്ക് നാട് മെല്ലെ മെല്ലെ നടന്നു കയറി. 99 വെള്ളപ്പൊക്കത്തെ പഴമക്കാരുടെ മാത്രം മങ്ങിയ ഓർമ്മച്ചപ്പിനിടയിൽ ചേർത്ത് വെച്ച് ഒളിപ്പിച്ചു വെച്ച് പ്രളയം മാറ്റിവരച്ച ഭൂപടങ്ങൾ ലോകത്ത് പലയിടത്തുമുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ അത്ര പതിവില്ലാത്തതുകൊണ്ട് മാത്രമല്ല, ആ പ്രളയം കേരള ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായം ആയതുകൊണ്ടുകൂടിയാണ് 99 വെള്ളപ്പൊക്കം എന്ന് ഇപ്പോഴും നമ്മൾ ഇടയ്ക്കിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.